ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല, സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല, നമ്മൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ല. പണവും സ്വാധീനവും ഉള്ളവർക്ക് മാത്രമാണ് ഈ നാട്ടിൽ ജീവിത നിലവാരത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനത മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, ഉപരിപഠനത്തിനായി നമ്മുടെ നാട്ടിലെ കുട്ടികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് IELTS OET പോലുള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്ന ജോലികൾ, ഇവിടുന്ന് ഈ IELTS ഒക്കെ കഴിഞ്ഞ് ഉപരിപഠനത്തിനായിട്ട് പുതിയ കോഴ്സുകൾ എടുത്തു പോകുന്ന കുട്ടികൾ അവിടെ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ തൂപ്പ് ജോലികളും അതുപോലെ തന്നെ പാത്രം കഴുകലും ഇതുപോലുള്ള നാട്ടിലെ പെട്രോൾ പമ്പിൽ നമ്മൾ പെട്രോൾ അടിക്കുന്ന ജോലികളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലത്തെ ജോലികൾ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും ഇതേ ജോലികളുണ്ട്. എന്നിരുന്നാലും അവിടത്തെയും ഇവിടത്തെയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? അവിടെ കുറേ കൂടി അംഗീകാരം ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ തൂപ്പ് ജോലിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും ചെറിയ ജോലികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനൊരു നിലവാരമില്ല. ഉയർന്ന ജോലികളായിട്ട് എഞ്ചിനീയറിങ്ങും ഡോക്ടറും കളക്ടറും അഡ്വക്കേറ്റും ഇതുപോലുള്ള തസ്തികകളിലിരിക്കുന്ന ആളുകളെ മാത്രം ജനങ്ങൾ അംഗീകരിക്കുന്നു. വിദ്യാഭ്യാസം അല്ലെങ്കിൽ റാങ്ക് അല്ലെങ്കിൽ ഉപരിപഠനം എന്നുള്ളതിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. ഒരു കാറ്റഗറി സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്, ഇതൊക്കെയാണ് നല്ലത്, ഇന്നതൊക്കെയാണ് നല്ലത് എന്നുള്ളത്. ബാക്കിയുള്ളതിനെ എല്ലാം അവഗണിക്കുക, കഴിവുകളെ കലകളെ എല്ലാത്തിനെയും അവഗണിക്കുക. ഞാൻ പുറത്തുള്ള രാജ്യത്തേക്ക് ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ ഉത്തരം, മനസ്സമാധാനം കിട്ടും, കുറച്ചും കൂടെ ജീവിത നിലവാരം കിട്ടും എന്നുള്ളതാണ്. മനസ്സമാധാനം നമ്മുടെ നാട്ടിൽ എവിടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ, നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി നമ്മുടെ ജോലിക്കോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ ഒരു വിനോദയാത്രയ്ക്കോ പോകുന്ന നേരത്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ റോട്ടിലെ ഗട്ടറുകളിൽ നിന്ന് തുടങ്ങുകയാണ് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടൽ. എതിരെ ട്രാഫിക് നിയമലംഘനങ്ങൾ തെറ്റിച്ചു വരുന്ന വാഹനങ്ങൾ, അന്നന്നത്തെ ടാർജറ്റുകൾ തേക്കാനായിട്ട് അല്ലെങ്കിൽ ആ മാസത്തെ ടാർജറ്റുകൾ തേക്കാനായിട്ട് കൈ നീട്ടുന്ന പോലീസുകാർ, നമ്മുടെ നാട്ടിലെ ഇന്നും കുട്ടമ്പിള്ള പോലീസുകാരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കീഴ്വഴക്കത്തിന് ഇന്നൊരു മാറ്റം വന്നിട്ടില്ല. ജനമൈത്രി എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ നാട്ടിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾക്ക് ഇന്നും ആ സ്റ്റേഷനിൽ കയറി ചെല്ലാൻ ഭയമാണ്. പോലീസുകാരെ ഭയമാണ്, രാഷ്ട്രീയക്കാരെ ഭയമാണ്, നിരത്തുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ജാഥകൾ. മനസ്സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഈ പറയുന്ന കാര്യങ്ങളിലൂടെ വ്യക്തമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്നത്? നമ്മുടെ നാട് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം വിഭവസമൃദ്ധമായ കാര്യങ്ങളാണ് നമ്മൾ കിടക്കുന്നത്. കലകളും ആർക്കിടെക്ചറും ലാൻഡ്സ്കേപ്പുകളും ഒക്കെ ആയിട്ട് ഡിസേർട്ടിന് ഡിസേർട്ടുണ്ട്, മലകൾക്ക് മൗണ്ടൈൻസിനുമുണ്ട്, അതുപോലെ തന്നെ ആൽപ്സ് പർവ്വതങ്ങൾക്ക് തുല്യമായിട്ട് ഹിമാലയങ്ങളുണ്ട്, ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, എന്തോരം കാര്യങ്ങൾ. ഇതൊന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് എന്താ പറയുക, രാജ്യക്കാരെ ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇതിലൊന്നും കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. ഇന്ത്യയിലൊരു ഏകീകരണം എന്ന് പറയുന്നത് സാധിക്കാൻ നമുക്കിന്ന് വരെ കഴിഞ്ഞിട്ടില്ല. പല ജാതികളും മതങ്ങളും വ്യവസ്ഥകളുമായിട്ട് നമ്മുടെ നാട് ഇന്നും സ്പ്ലിറ്റ് വിഭജിച്ച് കിടക്കുകയാണ്. ഈ വിഭജനം മൂലം തന്നെ ഒരു കോർഡിനേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കാതെ ജനങ്ങൾ ഇന്നും വലഞ്ഞുകൊണ്ടിരിക്കുന്നു. പല രാഷ്ട്രീയ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഓരോ പോലീസുകാരുടെയും മന്ത്രിമാരുടെയും പ്രത്യേക തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിയമങ്ങളും വ്യവസ്ഥകളും വളച്ചൊടിക്കപ്പെടുന്നു. ഇതിനെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ ഇന്ത്യ ഏകീകരിക്കണം. ഓരോ പൗരനും ഇന്ത്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നണം. അതിനായിട്ട് ഇന്ന് ഇന്ത്യയിൽ ബാക്കി നിൽക്കുന്നത് ദേശീയ പതാകയും ദേശീയഗാനവും മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ പഠിച്ചിറങ്ങുന്ന കഴിവുള്ള ഓരോ വ്യക്തികൾ, മെറിറ്റിൽ പാസ്സാവുന്ന സ്കോളർഷിപ്പിൽ പാസ്സാകുന്ന ഓരോ വ്യക്തികളും ഇന്നും വർക്ക് ചെയ്യുന്നത് മറ്റ് പല രാജ്യങ്ങൾക്ക് വേണ്ടിയാണ്. അവരെ തലച്ചോറുകൾ പ്രവർത്തിക്കുന്നത് മറ്റ് പല രാജ്യങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ നാട്ടിൽ പഠിച്ചിറങ്ങുന്ന ഓരോ വ്യക്തികളും നമ്മുടെ നാട്ടിൽ വളരെ കഴിവ് പ്രകടിപ്പിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, നാടിന് നേട്ടമുണ്ടാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമാണ് നാടിന് വളർച്ചയുണ്ടാവുകയുള്ളൂ. അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ളവരെ മുഴുവനും മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്ന ഒരു തരത്തിലേക്കും നമ്മുടെ ഗവൺമെൻറ് വളരുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തരത്തിലാണ് ഗവൺമെൻറ് ചിന്താഗതികൾ പോകുന്നതെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പ്രൊഡക്ടിവിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ റിസോഴ്സോ ഒന്നും പുറം രാജ്യം അറിയാതെ ഒരു ഉയർച്ചയില്ലാതെ എന്നും ഇതേ തരത്തിൽ തന്നെ നിലനിൽക്കും. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ബാക്കി ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. നന്ദി, നമസ്കാരം.